പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബികോമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പർ, ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിന്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് 4 പേപ്പറാണ് വരുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു പാർട്ട് ബുക്കുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, 2-3-4 പുസ്തകങ്ങളായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അത് ഓരോ ബ്ലോക്കായിട്ട് വരുന്ന പുസ്തകങ്ങളാണ്. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. ഓരോ വിഷയം 100 മാർക്കിനായതുകൊണ്ട് 20 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് 9 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച സമയത്ത് 9 ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. ഈ 9 ക്വസ്റ്റ്യൻസിലും നമുക്ക് ഇഷ്ടമുള്ള 5 എണ്ണം ആൻസർ ചെയ്താൽ മതി. 9 ക്വസ്റ്റ്യൻസിൽ 7 എണ്ണം തിയറി ക്വസ്റ്റ്യൻസ് ആണ്, 2 ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ തിയറി മാത്രം പഠിച്ചൊരു വിദ്യാർത്ഥികൾക്കും നല്ല മാർക്ക് വാങ്ങാം എന്നുള്ളതാണ്. ഓക്കെ, പാസ് മാർക്ക് 35% ബി സി എ ഒഴികെയുള്ള എല്ലാ കോഴ്സുകൾക്കും നമുക്ക് 35% പാസ് മാർക്കാണ്. 100-ൽ എഴുത്ത് പരീക്ഷയെങ്കിൽ 100-ന് 35% 35 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മള് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് ടു ലെവലിൽ കൊമേഴ്സ് എടുത്ത് വന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതേപോലെ തന്നെ കൊമേഴ്സ് അല്ലാത്ത ഹ്യൂമാനിറ്റീസും സയൻസും ഒക്കെ പഠിച്ച് ബി കോമിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. കൊമേഴ്സ് പഠിച്ചു വരുന്ന, പ്ലസ് ടു ലെവലിൽ പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടിങ്ങിന്റെ കുറച്ചൊക്കെ അതിന്റെ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി പ്ലസ് വൺ പ്ലസ് ടു ലെവൽ. സയൻസ് ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ഞാൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് സൂചിപ്പിക്കുന്നത്. അക്കൗണ്ടിംഗ് എന്ന പദം നമുക്ക് വരുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആശയം വരുമ്പോഴാണ് അക്കൗണ്ടിംഗ് വരുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ നിങ്ങൾക്ക് വേറെ പഠിക്കാണ്ട്, ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബിസിനസ്സിൽ ഓരോ ദിവസം വരുന്ന ട്രാൻസാക്ഷൻ ഒട്ടനവധിയാണ്. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, നമുക്ക് എഴുതി വെക്കാനുള്ള പ്രയാസങ്ങൾ വളരെ കൂടുതലാണ്. ഓർമ്മിച്ചു വെക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയുണ്ട്. അപ്പൊ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ബിസിനസ് മേഖലകൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവിടെ ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് വർദ്ധിച്ചു വരികയാണ്. അത് ആ ബിസിനസ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിൽ ഓർമ്മിക്കാനോ എഴുതി വെക്കാനോ ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ വരുന്നത്. നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ, ഒരു ബിസിനസിന്റെ ഡെയിലി ഇടപാടുകൾ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമായി വരുന്ന ഒരു ആശയമാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് ഉണ്ടായത് കൊണ്ടാണ് അക്കൗണ്ടിംഗ് വന്നത്. ബിസിനസ് മേഖല ഇന്ന് വളർന്ന് പന്തലിച്ചു വന്നിരുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മെമ്മറിയിൽ ഓർമ്മിക്കാനോ എഴുതി വെക്കാനോ ഉള്ള ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉത്ഭവിക്കുമ്പോൾ ഒരു ബിസിനസ്സിൽ വരുന്ന ഡെയിലി ഇടപാടുകൾ ഓരോ ദിവസം ഓരോ സമയ കണക്കനുസരിച്ച് റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട്. അതിന് നമ്മൾ ഇന്ന് വരുന്ന കമ്പ്യൂട്ടർ സംവിധാനം, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സംവിധാനങ്ങളാണ് ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മൾ പറഞ്ഞു. ഡിഫൈൻ അക്കൗണ്ടിംഗ് എന്നുള്ളതാണ്, അക്കൗണ്ടിങ്ങിനൊരു നിർവചനം വേണമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ പല ഡെഫിനിഷനുകളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡെഫിനിഷൻ എഴുതാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്ന പോലെ ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടായിരുന്നു.
ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തരാം. ആ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻസ് എഴുതാം എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഡെഫിനേഷൻ ആണ് അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈ സമ്മറൈസിംഗ് ഇന്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഇതാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ വളരെ എളുപ്പത്തിൽ പറയാം, അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ്, ഒരു കലാരൂപമാണ്. റെക്കോർഡ് ചെയ്യുക, എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? അക്കൗണ്ടിംഗിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ഒരു ബിസിനസിന്റെ ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഡേറ്റ് ബേസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് അതിന് കമ്പ്യൂട്ടർ സംവിധാനമൊക്കെ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ പേപ്പറിൽ എഴുതി വരച്ച് ചെയ്യാം, പക്ഷെ ഇന്ന് അതൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ട് മാറ്റങ്ങൾ വന്നു. അപ്പൊ അക്കൗണ്ടിംഗ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡ്. റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ്. എന്താണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ഒരു ബിസിനസിന്റെ ഓരോ ദിവസം നടന്ന ട്രാൻസാക്ഷൻസ് ഡേറ്റ് ബേസ് ആയിട്ട് ക്രമത്തിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രത്യേക ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ക്ലാസിഫൈ, റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ തരംതിരിക്കുന്നു. ഒരേ സ്വഭാവമുള്ളതൊക്കെ ഒരേ ഹെഡിങ്ങിലേക്ക് പോകുന്നു. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇടപാടുകൾ അവിടെ വരികയാണ്. ബിസിനസിലേക്ക് ബിൽഡിംഗ് ഉണ്ടാവും, അവിടെ ഭൂമിയും ലാൻഡ് ഉണ്ടാവും. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പൈസ ഇറക്കേണ്ടി വരും, ക്യാപിറ്റൽ ഇറക്കേണ്ടി വരും. അതേപോലെ തന്നെ അവർക്ക് ഫർണിച്ചർ വാങ്ങേണ്ടി വരും, മെഷീനറി വാങ്ങേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് ആസ്തികൾ അവിടെ വാങ്ങിക്കൂട്ടേണ്ടി വരും. പിന്നെ ഇടപാടുകൾ സാധനങ്ങൾ വാങ്ങേണ്ടി വരും, സാധനങ്ങൾ വിൽക്കേണ്ടി വരും. അത് ക്യാഷിന് വിൽക്കുന്നുണ്ട്, കടത്തിന് വിൽക്കുന്നുണ്ട്, ക്യാഷിന് വാങ്ങുന്നുണ്ട്, കടത്തിന് വാങ്ങുന്നുണ്ട്, ലോൺ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഒട്ടനവധി ഇടപാടുകൾ ബിസിനസ്, ഇങ്ങനെ ഒരേ സ്വഭാവമുള്ളതൊക്കെ ഒരു ഹെഡിങ്ങിലേക്കാണ്. അതാണ് നമ്മൾ സമ്മറൈസിംഗ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് അല്ല, ക്ലാസിഫൈ എന്ന് പറയുന്നത്. ക്ലാസിഫൈ തരംതിരിക്കാം. പർച്ചേസ് ചെയ്തതൊക്കെ ഒരു ഹെഡിങ്ങിൽ, സെയിൽസ് ചെയ്തതൊക്കെ ഒരു ഹെഡിങ്ങിൽ. അതിൽ തന്നെ രണ്ടെണ്ണുണ്ട്, കടത്തിനുള്ളത് വേറെ, ക്യാഷിനുള്ളത് വേറെ. ഓക്കെ, അതേപോലെ തന്നെ ക്യാപിറ്റൽ വേറെ, അസറ്റ് വേറെ, ആസ്തികൾ, ബിസിനസ്സിലേക്ക് വന്ന ആസ്തികൾ വേറെ. ഇതൊക്കെ ഓരോന്ന് ഓരോ ഹെഡിങ് ആയിട്ട് കാണിക്കുന്നതാണ് ക്ലാസിഫൈ എന്ന് പറയുന്നത്. അപ്പൊ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ തരംതിരിക്കണം, അത് ക്ലാസിഫൈ ആണ്. ആൻഡ് സമ്മറൈസ്, മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്യണം അല്ലേ. അതിന് സാധാരണ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ട്രയൽ ബാലൻസ് അക്കൗണ്ട് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ടു അസർട്ടൈൻ എനി ഇറേഴ്സ് ഒക്കെയോടെ ട്രാൻസാക്ഷൻസ് ആണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളിൽ, വല്ല മിസ്റ്റേക്ക്, അതിനാണ് സമ്മറൈസിംഗ് ചെയ്യുന്നത്. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി ഫിനാൻഷ്യൽ ഡാറ്റ, നമ്മൾ റെക്കോർഡ് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, സമ്മറൈസ് ചെയ്തു. ഇനി ഇതിന് ഇന്റർപ്രറ്റ് ചെയ്യണം, തെറ്റുകളുണ്ടോ എന്നൊക്കെ പരിശോധിച്ചു. ഇനി അത് നമ്മൾ അവതരിപ്പിക്കണം, വിശകലനം ചെയ്ത് അവതരിപ്പിക്കണം. എന്ത് രൂപത്തിൽ? അക്കൗണ്ട് രൂപത്തിൽ അവതരിപ്പിക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ആകാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആകാം, ബാലൻസ് ഷീറ്റ് ആകാം. ഇങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രസ്. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഒരു നിർവചനം. അക്കൗണ്ട് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഡേറ്റ് ബേസ് ആയിട്ട് ഓരോ ദിവസം നടന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ക്ലാസിഫൈ, ഒരേ സ്വഭാവമുള്ളത് ഓരോ ഹെഡിങ്ങിലാക്കി മാറ്റുന്നു. ആൻഡ് സമ്മറൈസിംഗ്, റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തുന്നു. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ രൂപത്തിലൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു കാര്യം പറയാനുള്ള, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ മണി മെഷർമെന്റ് ആയിരിക്കണം എന്നതാണ്. പണത്തിന്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സാധനം വിറ്റു, അല്ലെ സാധനം വാങ്ങി, ഫർണിച്ചർ വാങ്ങി, ഇവിടെയൊക്കെ പൈസ രൂപത്തിലുള്ള ഇടപാടുകളാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം, ഒരു മാനേജറുടെ സ്വഭാവം, ഒരു തൊഴിലാളിയുടെ സ്വഭാവം, അയാളുടെ ശാരീരിക പ്രകൃതി, ഇതൊന്നും എവിടെ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ബിസിനസിന്റെ അക്കൗണ്ടിംഗ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. കാരണം അതൊന്നും പണത്തിന്റെ രൂപത്തിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയില്ല. പണത്തിന്റെ രൂപത്തിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന എല്ലാ ഇടപാടുകളും എവിടെ റെക്കോർഡ് ചെയ്യണം? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യണം എന്നതാണ്. ഇതൊക്കെ ഇനി പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പൊ തിയറി ആയിട്ട് നമ്മളിങ്ങനെ പഠിച്ചു വെക്കും. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ നിർവചനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹെഡിംഗ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ
അക്കൗണ്ടിംഗ് ന്റെ ലക്ഷ്യം എന്ന് എന്തിനാണ് ഈ അക്കൗണ്ടിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് പറയുന്നത് ടു മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഓരോ ദിവസം നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിംഗ് അത് എന്തിനാണ് ടു സാറ്റിസ്ഫൈ ദി റിക്വയർമെന്റ് ഓഫ് ലോ ആണ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അക്കൗണ്ടിങ്ങിന് ചില നിയമങ്ങളുണ്ട് ചില തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ദിവസം നടന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം അതാണ് അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് ടു പ്രൊവൈഡ് എ സ്ട്രോങ് എവിഡൻസ് ഇൻ ബിഫോർ ദി കോർട്ട് ആണ് കോടതിയുടെ മുമ്പിൽ ഒരു എവിഡൻസ് ഒരു തെളിവായിട്ട് നമുക്ക് അക്കൗണ്ട് റെക്കോർഡ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതികൾ നടത്തിയിട്ടുണ്ടെങ്കിലോ അതിനൊക്കെ ഒരു തെളിവായിട്ട് പരിശോധിക്കാനുള്ള ഒരു രേഖ വേണം ആ രേഖയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ടു പ്രൊവൈഡ് അല്ല മൂന്നാമത്തെ പറയുന്നത് ടു ഏൺ പ്രോഫിറ്റ് ആണ് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ മുഖേന അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാനും എന്തു വേണം അക്കൗണ്ടിംഗ് വേണം എന്നുള്ളതാണ് അതേപോലെ ടു മേക്ക് ഇൻഫർമേഷൻ ടു വേരിയസ് പാർട്ടീസ് ആണ് ഒരുപാട് ആളുകൾക്ക് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ഉപകാരപ്പെടും ഒരു ബിസിനസ്സിന് അകത്തുള്ള ആളുകളാകാം ബിസിനസ്സിന് പുറത്തുള്ള ആളുകളായിരിക്കാം അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പരിശോധിക്കണമെങ്കിൽ അവിടുത്തെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് വേണം അതേപോലെ തന്നെ വീണ്ടും പല ലക്ഷ്യങ്ങളുണ്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യണമെങ്കിലൊക്കെ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റുകൾ വേണം ഇതുണ്ടെങ്കിലാണ് ബിസിനസിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബിസിനസ് ലാഭത്തിലേക്ക് കുതിക്കുകയാണോ നഷ്ടത്തിലേക്ക് കുതിക്കുകയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ കമ്പാരിസൺ നടത്തണം ഇങ്ങനെ ഒരു നാലഞ്ച് ഒബ്ജക്റ്റീവ് നിങ്ങൾ പഠിക്കണം കേട്ടോ അപ്പൊ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒരു ബിസിനസിന്റെ ട്രാൻസാക്ഷൻസ് ക്രമത്തിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നു അതേപോലെ തന്നെ കോടതിയുടെ മുമ്പിൽ ഒരു തെളിവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ബിസിനസിന്റെ മെയിൻ ലക്ഷ്യമാണ് ലാഭം അപ്പൊ ഓരോ വർഷം തോറും എത്ര ലാഭമുണ്ട് അല്ലെങ്കിൽ എത്ര നഷ്ടമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ വിവിധ പാർട്ടികൾക്ക് ബിസിനസ്സിനകത്തുള്ളതും ബിസിനസ്സിന് പുറത്തുള്ള ആളുകൾക്കും ഉപകാരപ്രദമാകുന്നുണ്ട് അതേപോലെ തന്നെ കമ്പാരിസൺ നടത്താൻ വിവിധ വർഷങ്ങളിലുള്ള ഡാറ്റകൾ വെച്ചിട്ട് കഴിഞ്ഞു പോയ വർഷങ്ങളിലെ ഡാറ്റകൾ ഈ വർഷത്തെ ഡാറ്റകളുമായി കമ്പാരിസൺ നടത്താനൊക്കെ അക്കൗണ്ടിങ് ഉപകാരപ്രദമാകുന്നു എന്നുള്ളതാണ് ഓക്കെ നമ്മൾ എല്ലാം പാടെ ഈ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഇനി അടുത്ത എഡിറ്റിംഗ് ആണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഓക്കെ അതുകൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോസിൽ സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്താം യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപയോഗമുള്ള ആളുകളായിരിക്കും അക്കൗണ്ടിങ്ങിന്റെ ഇൻഫർമേഷൻ ആർക്കൊക്കെ അക്കൗണ്ടിങ്ങിന്റെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതാണ് യൂസേഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആർക്കൊക്കെയാണ് ഉപകാരപ്രദമാകുന്നത് എന്നതാണ് രണ്ട് പാർട്ടികൾക്കാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഒരു ഇന്റേണലും രണ്ടാമത്തത് എക്സ്റ്റേണൽ പാർട്ടീസുമാണ് ഇന്റേണൽ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് അകത്തുള്ള ആളുകൾക്ക് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഉപകാരപ്പെടും എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പുറത്തുള്ള ആളുകൾ അത് ബിസിനസ്സിന് അകത്തുള്ള ആളുകളായിരിക്കും ഓണർമാരെ വരുമ്പോഴും ഓണർമാര് വരുന്നുണ്ട് ഓണേഴ്സിനെ ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന്റെ ഓണേഴ്സിന് അവിടുത്തെ ഡാറ്റകൾ അറിയണ്ടേ അയാൾ വെറുതെ രാവിലെ മുതൽ വന്ന് തിരിച്ചു പോകലല്ല അവിടുത്തെ അക്കൗണ്ടിംഗ് ഡാറ്റകൾ അയാൾക്ക് പരിശോധിക്കാം ചോദിച്ചറിയാം സംശയം ഉണ്ടെങ്കിൽ നോക്കാം അതിനൊക്കെ അദ്ദേഹത്തിന് ആവശ്യങ്ങൾ വരും എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ മാനേജ്മെന്റിന് ആവശ്യം വരും ചിലപ്പോ ഓണറും മാനേജ്മെന്റും ഒന്നായിരിക്കും ചിലപ്പോ ഓണറും മാനേജറും രണ്ടായിരിക്കും എങ്ങനെയായാലും മാനേജ്മെന്റിന് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ട് പറ്റൂല അവിടുത്തെ രേഖകൾ അക്കൗണ്ടിംഗ് ഡാറ്റകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ആവശ്യം വരും ഇതൊക്കെ ഇന്റേണൽ പാർട്ടീസാണ് മാനേജർ ഓണർ എംപ്ലോയീസാണ് എംപ്ലോയീസിന് എന്തിനൊക്കെയാണ് ആവശ്യം വരുന്നത് ദ എംപ്ലോയി ആർ ഇൻട്രസ്റ്റഡ് ഫിനാൻഷ്യൽ ബിക്കോസ് ഓഫ് വേരിയസ് പ്രോഫിറ്റ് ഷെയറിംഗ് ആൻഡ് ബോണസ് സ്കീമാണ് അവർക്കുള്ള ബോണസ് അവർക്ക് ലാഭം കിട്ടുന്നുണ്ടാവും പിന്നെ ബോണസ് ഉണ്ടാവും അഡീഷണൽ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോണസും മറ്റുള്ള കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന്റെ പാറ്റേൺസ് അറിയണമെങ്കിലും അവർക്ക് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആ ബിസിനസ്സിൽ എത്ര ലാഭമുണ്ടെന്ന് അറിഞ്ഞാലല്ലേ ലാഭത്തിനനുസരിച്ച് അവർക്ക് ചിലപ്പോൾ ബോണസ് കൂടുതൽ കിട്ടും അപ്പൊ അതിന് എംപ്ലോയീസിന് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമാണ് അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത് ഇന്ത്യൻ പാർട്ടീസ് ഓണർമാർക്ക് ആവശ്യമാണ് മാനേജ്മെന്റിന് ആവശ്യമാണ് അതേപോലെ തന്നെ എംപ്ലോയീസിന് ആവശ്യമാണ് അതേപോലെ തന്നെ
അവിടെയുള്ള ഇൻവെസ്റ്റർമാരെല്ലാം അല്ലേ ഈ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർമാരെല്ലാം അവർക്കും അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമാണ് ഇൻവെസ്റ്റേഴ്സിന് എന്തിനാണ് ആവശ്യം എ പേഴ്സൺ ഹു ഈസ് തിങ്കിംഗ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബിസിനസ് വിൽ ലൈക്ക് ടു നോ അബൌട്ട് ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻവെസ്റ്റേഴ്സിന് അവിടെ നിക്ഷേപം നടത്തണമെങ്കിൽ ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയെന്ന് അറിയണം പ്രോഫിറ്റ് അറിഞ്ഞാലാണ് നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ ഇനി ഇതേപോലെ തന്നെ എക്സ്റ്റേണൽ പാർട്ടീസിന്റെ ബിസിനസിന് പുറത്തുള്ള ആളുകൾക്കും അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട് പുറത്തുള്ള പാർട്ടീസ് തന്നെ ഗവൺമെന്റിന്റെ ടാക്സ് ഈടാക്കണ്ടേ അപ്പൊ അതിനൊക്കെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമാണ് പല തരത്തിലുള്ള ടാക്സേഷൻ ഉണ്ടാവും അത് അതിന് ലേബർ ആൻഡ് കോർപ്പറേറ്റിന്റെ വരുന്നുണ്ട് ഗവൺമെന്റ് ഇതിനൊക്കെ അക്കൗണ്ടിംഗ് റെക്കോർഡുകൾ ഗവൺമെന്റ് പരിശോധിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ടാക്സ് വിവിധ തരത്തിലുള്ള ടാക്സുകളൊക്കെ ഈടാക്കുന്നത് അതേപോലെ തന്നെ കസ്റ്റമർ പുറത്തുള്ള ആളുകളാണ് കസ്റ്റമറിന് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട് അല്ലെ എന്തിനാണ് കസ്റ്റമേഴ്സിന് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമുള്ളത് ടു ഡിസൈഡ് അപ്പോൺ ദി ഫേം എബിലിറ്റി ടു സർവീസ് പ്രൊഡക്റ്റ് കമ്പനി വിത്ത് വാറന്റീസ് ടു മീറ്റ് ദി എഗ്രിമെന്റ് അല്ലെ വാറന്റി പ്രൊഡക്റ്റിന്റെ വാറന്റി ഗ്യാരണ്ടി കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ എഗ്രിമെന്റ് കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണമെങ്കിൽ കസ്റ്റമേഴ്സിന് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമാണ് എന്നുള്ളത് അതായത് കമ്പനിയുടെ ഗുഡ്വിൽ എങ്ങനെയാണ് ഇമേജ് എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ അവിടുത്തെ ലാഭനഷ്ട കാര്യങ്ങളൊക്കെ അറിയണ്ടേ ആ ബിസിനസ്സിന് എന്തൊക്കെ ഇടപാടുകളാണ് പോകുന്നത് എന്നൊക്കെ കസ്റ്റമറിന് അറിഞ്ഞാൽ ബിസിനസ് നല്ലതാണോ മോശമാണെന്നൊക്കെ കസ്റ്റമറിന് വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ഇതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും ബാങ്കേഴ്സിനൊക്കെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ ഇവർക്കൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആവശ്യം വരുന്നുണ്ട് ബാങ്കേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള ലോണുകളൊക്കെ കൊടുക്കണമെങ്കിൽ ആ ബിസിനസിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണം അതിനനുസരിച്ചിട്ടാണ് ബിസിനസ് ആവശ്യമായ ലോണൊക്കെ കിട്ടുള്ളൂ അതേപോലെ തന്നെ റിസർച്ചേഴ്സ് ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ആവശ്യം വരുന്നുണ്ട് അല്ലെ അവർക്കൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് റിസർച്ച് ആവശ്യങ്ങൾ ഗവേഷണ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഇതേപോലെ അഡ്വൈസേഴ്സിന് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ബിസിനസ്സിന് അകത്തുള്ള ആളുകളായിക്കോട്ടെ ബിസിനസ്സിന് പുറത്തുള്ള ആളുകൾക്കൊക്കെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ള മൂന്ന് ടോപ്പിക് ഉണ്ട് സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്താം ഇന്ന് നമ്മൾ പറഞ്ഞ അക്കൗണ്ടിംഗ് ഡെഫിനിഷന് ഒബ്ജക്റ്റീവ്സ് യൂസേഴ്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വിവരങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പി എം എല്ലെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാന്നാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനൊക്കെ വേണ്ടി നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് കൂടുതൽ വിവരങ്ങൾക്ക് 9037111467 ഓക്കെ താങ്ക് യു